Hey guys, what's up? Hello, welcome back again. I'm channel Pooja video like welcome guys. Okay, so we are innum rich kid diet ana vandirukana guys. Okay, appo ipo edesham endha vare alla wealthy aayittunde guys. Okay, appo innu endengilum parayadikku nerthu irangaan vicharichu guys. Okay, appo നമുക്ക് നേരത്തെ എഴുന്നേറ്റ് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലെ കിടന്ന ഗൈസ് ഓക്കെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കി എൻ്റെ മോനെ കട്ട വൈബ് അല്ലേ. നൈറ്റ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറേ നാളെ ഗൈസ്, നൈറ്റ് മറ്റേ വെളുപ്പിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറേ നാളെ ഏകദേശം 3 മണിയോളമായിട്ടുണ്ട് ഗൈസ്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി ഒന്ന് കറങ്ങാൻ പോയിട്ട് വരാം. അപ്പൊ ഗൈസ് വീഡിയോയിലേക്ക് പോണേക്കും ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ സബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. ഓക്കെ ഗൈസ് ഇപ്പൊ ഏകദേശം ഒരു 3 മണി ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇത്ര നേരത്തൊന്നും നമ്മുടെ ഫ്രണ്ട് എഴുന്നേക്കാറില്ല. അപ്പൊ ഫ്രണ്ട് നമ്മുടെ അപ്പുറത്തെ റൂമിൽ ഇവിടെ തന്നെ കിടന്ന് നമ്മുടെ ഫ്രണ്ടിനെ കുത്തി എഴുന്നേപ്പിച്ച് നമുക്ക് എവിടെയിലേക്ക് നോക്കാം ഗൈസ്. ടൈം എത്രയായി നോക്കി നീ 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 സമയം എത്രയായി നോക്കി? എന്ത് സമയം ചുമ്മാ ഞാൻ എപ്പ ഇറങ്ങിയാലും ബാഗ് ഇട്ട് എല്ലാരും കൊണ്ടു. നമുക്ക് ഇന്ന് കുറച്ച് നേരത്തെ ഇപ്പൊ സമയം 3 മണിയായിട്ടുണ്ട്. ഓക്കെ 3 മണിയാണ് എടാ, നമുക്ക് ചുമ്മാ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിട്ട് വരാടാ. നീ 3 മണിക്ക് കണ്ടിട്ടുണ്ടോ? നീ എടാ 3 മണിയാടാ, നിനക്ക് നല്ല പ്രാന്തണ്ട് ഈ നേരത്തെ എണീക്കാൻ. ചുമ്മാ എടാ, നമ്മളെ എപ്പോഴും നേരത്തെ എഴുന്നേറ്റ് രാവിലെ ഒക്കെ ഒരടിയിലും പോവാറ്. നമുക്ക് ഇന്ന് വൈബ് ആയിക്കോട്ടെ, ഒന്ന് 3 മണിക്ക് വാ. നീ എങ്ങോട്ട് വാ, ചുമ്മാ പുറത്തേക്ക്. ഞാൻ കുളിക്കണമെന്നില്ല, നീ കുളിച്ചിട്ട് വാ. ഞാൻ താഴത്തേക്ക് ഉണ്ടാവേ, വാ കേട്ടോ. ഹലോ ഡാ, പോവാടാ. ഡേ വാടേ, വേം വാടേ. ഞാൻ 3 മണിക്ക് ഇതൊക്കെ ഒരു വൈബ് അല്ലളിയാ. നമുക്ക് എവിടെയിലേക്കൊക്കെ പോയിട്ട് വരാം. വാ പുള്ളി പുള്ളി 10 മണി 11 മണി കാണാണ്ട് പുള്ളി എഴുന്നേക്കത്തോരൂടില്ല. നിങ്ങടെ വാ വൈബ് ആയിട്ടുണ്ട്. വീട്ടിൽ എല്ലാ ലൈറ്റ് ഇട്ട് വെച്ചാണ് എന്തിനു വെറുതെ കരണാശളയാൻ വേണ്ടി. തടിയന്റെ പണിയായിരിക്കും. പുള്ളി പണ്ടേ ഒരു മണ്ടന. എന്റെ മോനടാ, ഞാനിപ്പോ സബ് ചെയ്തേക്കണേ. ചാനലൊക്കെ ഞാൻ ഓൾറെഡി സബ് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ല, വണ്ടി എടുക്ക നീ എടുത്തോ. ഞാൻ ഓടിക്കണ എങ്ങടാ? അല്ല, ഞാൻ എങ്ങോട്ട് എടുക്കണ? നീ ഓടിക്ക്. ഇവിടെ ആൾക്കാർ രാവിലെയാണ് ചെല്ലിങ്ങനെ ഇറങ്ങാ, അതൊക്കെ ശരിയാ. പക്ഷെ ഇത്ര നേരത്തെ വിളിച്ചൊരു മാതിരിയായി പോസല്ലിയാ. നീ എന്താടാ, നീ എന്ത് മൈൻഡാടാ? നീ അല്ലടാ, ഇന്ന് നിന്റെ ചേട്ടനൊക്കെ രക്ഷപ്പെട്ടു. നമുക്ക് വല്ല പുറത്തുനിന്ന് എങ്ങനെ ഫുഡ് കഴിക്കാം? വീട്ടിൽ നിന്ന് എന്തായാലും പുള്ളി തിന്ന് തീർത്തിട്ടുണ്ടോ? ഈ സമയത്ത് കണ്ട, ഇപ്പളൊക്കെയാണ് ആൾക്കാര് പുറത്തിറങ്ങണേ. ഇവിടത്തെ ആൾക്കാരെ നേരം വൈകിട്ടാ നേരത്തെ നേരം വൈകിണിക്കണ ടൈംസ് അല്ലേ. പിന്നെ അല്ലേ, നമുക്കെന്നേ ഒരു ഏതെങ്കിലും മൗണ്ടേനോ അതിന്റെ അടുത്തേക്കൊക്കെ പോവാം. എന്ത് പറയണോ, ചുമ്മാ പോടാ. നമ്മള് കൊറക്കെ ഇറങ്ങിട്ട് ലാസ്റ്റ് 8 മണി 9 മണി നമ്മൾ ക്ലാസ്സിൽ പോയാൽ മതി. അത് ശരിയാ, നമുക്ക് നേരെ എന്നാ നമ്മുടെ ഇവിടേക്ക് വിട്ടേക്കാം. എന്തായാലും പൊളിക്കും. കണ്ട ഈ സമയത്തൊക്കെ നോക്കി എന്ത് എന്ത് മഞ്ഞ നോക്കി, എന്ത് കോടയാന്ന് നോക്കി. സംഭവം നമ്മുടെ സ്കൂളിലെന്താ പറ്റി? നമ്മുടെ സ്കൂളല്ലേ പൊളിഞ്ഞതോട് കൂടി എല്ലാം തോട് കൂടി. അല്ല, നമ്മൾ ഇന്ന് എടാ ഇന്നും കൂടി സ്കൂളിൽ പോയിട്ട് വന്നല്ലോ, ഇന്നലെ കൂടി സ്കൂളിൽ പോയിട്ട് വന്നല്ലേ ഉള്ളു. അറിയില്ലടാ, മൊത്തത്തിൽ വേണം വീട് മൊത്തം സ്കൂള് വന്ന് പൊളിഞ്ഞു. എന്തോ 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 കാര്യായിട്ട് പറ്റിട്ട് ഇത് ടോർച്ച് എടുക്കട്ടെ, ടോർച്ച് എടുക്കട്ടെ, ടോർച്ച് എടുക്കട്ടെ. ടോർച്ച് ഇട്ട് ടോർച്ച് ഇട്ട്. എന്റെ മോനെ സ്കൂളിന്റെ അവസ്ഥ നോക്കി കളിയാ. അതാണ് സംഭവം, നമ്മളെ ക്ലാസ് ഒക്കെ കണ്ടിട്ടേ കാലങ്ങളായി. അതാണ് പറ്റിയത്, അറിയില്ല. മൊത്തം പൊട്ടിക്കിടക്ക പൊന്നെ ഇതൂക്കി ഇതൂക്കി. എന്റെ മോനെ ഇതൂക്കിയാ, സീനളിയാ. ഭൂമി കൊഴുക്ക അവിടെ അറിയില്ല, എന്താട്ടൊക്കെ പറ്റിയിട്ടുണ്ട്.
നമ്മുടെ ബുക്കുകളൊക്കെ വെക്കണ സ്ഥലം നോക്കി എല്ലാം പൊളിഞ്ഞൂടാ മൊത്തം. ഞാൻ ഒരു കാര്യം ഇത് പൊളിഞ്ഞ ഇതിന്റെ ഉള്ളിൽ എല്ലാം ട്രാപ്പ് ആയി കിടക്കാം. അങ്ങനെ എന്തെങ്കിലും സീനുണ്ടായിണ്ടാവൂ എന്റെ മോനെ ക്ലാസിന്റെ എന്താണ്ടൊക്കെ പറ്റിയിട്ടുണ്ട് ദൈവമേ. എനിക്ക് തോന്നില്ല സാറുമാരും വല്ലൊരു ട്രാപ്പ് ആയിട്ടാ എന്റെ മൈൻഡ്സെറ്റ് പറയണു. കാരണം ഇത് ഇത്രയും വലിയ ഇത് പറ്റി ചെലപ്പോ ക്ലാസ് ഇല്ലാത്ത സമയത്താവൂനിടെ നോക്കി എന്റെ എഫക്ട് ഫീൽ ചെയ്യണം. എനിക്ക് അത് സൗണ്ട് കേക്കണോ സൗണ്ട് കേട്ടോ എനിക്കറിയില്ല. ഞാനിവിടെ ഏറ്റവും മേളില് പെട്ടെടുക്കാം ഒരു മുറിയില്. സൗണ്ട് കേട്ടിട്ട് നമ്മുടെ 301 നമ്പർ ക്ലാസ് കാണില്ലല്ലോ ഇവിടെ. ഇവിടെ ക്ലാസ് ഞാനിവിടെ ഒരു തകർന്ന മുറി കിടക്ക ക്ലാസ്. ഇവിടെ എല്ലാ റൂമും തകർന്നു. ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഇവിടെ രണ്ടു ദിവസമായി വന്നിട്ട് നിന്നാണേ. നിങ്ങൾക്ക് എന്താ പറ്റിയ? ഞങ്ങൾ അടുത്തേക്ക് വരാം. എനിക്കറിയില്ല. ക്ലാസ് അറിയില്ലടാ. എല്ലാ ക്ലാസ് അടിച്ചു പറക്ക്. ആ ഞാൻ എല്ലാം തപ്പിക്കൊണ്ടിരിക്കുക. എന്റെ പൊന്ന്, എന്റെ പൊന്ന്, ഇവിടെ കൊറേ ക്ലാസ് ഉണ്ടോ? ഞാൻ ഈ റൂമിൽ നോക്ക. നീ ആ റൂമിൽ നോക്ക്. ആ എടാ ഞാൻ കേറട്ടെ, ഞാൻ കേറട്ടെ. ഇവിടെ എന്താ ഏതൊരു റൂമുണ്ട്? എന്റെ പൊന്നെ ആകവയാണ്ടല്ലോ. സ്കൂളിൽ പഠിക്കണമല്ലേ? ആ ഞങ്ങൾ ഇവിടെ തന്നെ പഠിക്കണ്ടാ. സീനിയറിന്റെ സ്കൂളല്ലേ ഞങ്ങള് നോക്കുമ്പോ. സംഭവിച്ചറിയില്ല. ഞാന് ക്ലാസ്സിൽ വന്നാ പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങള് ചുമ്മാ ഇറങ്ങിയതാ, പുറത്തേക്ക് ഇറങ്ങിയതാ. അപ്പളാ കണ്ട സ്കൂളൊക്കെ ഇങ്ങനെ. ഇത് 3 മണിയാണ്. എനിക്ക് നിക്കാൻ പറ്റില്ലടാവേ. ചേട്ടടുത്ത് നോ സീൻ ചേട്ടാ. ഇതൊക്കെ നമ്മളെ സിമ്പിൾ ആയിട്ട് എടുക്കുന്ന കാര്യങ്ങളറിയില്ല. എന്റെ പൊന്ന് എടാ ഒരു ചവണപ്പ് കുടിച്ചാലും ഇവിടെ ചവണപ്പുണ്ട്. സോഡ കൊടുക്കണേ ചേട്ടാ. സോഡാണോ? സോഡ എടുക്കട്ടെ. സോഡ എടുത്താ പുള്ളി റെഡി ആവടാ. സോഡ എടുത്ത റെഡി പേടിക്കുന്ന വേണ്ടാടേ. ഞങ്ങൾ സുഖമായിട്ട് കയറി വന്നല്ലേ. എനിക്ക് അത് എന്തോ ഒരു സീൻ ഉണ്ട് ഇവിടെ അല്ലേ. ചേട്ടാ എന്ത്? ചേട്ടാ വേ മാറടാ. നീ എവിടെയാടാ? എന്നെ ഒറ്റയ്ക്കാക്കാം. ഞാനോടട്ടെ ചേട്ടാ. വേ പുറത്തേക്ക് വരാം. ഞങ്ങള് പുറത്തുണ്ട്. എടാ ഞാൻ പുറത്തെത്തി. ഞാൻ പുറത്തെത്തി. എന്റെ പൊന്നെ അളിയാ. ഞാൻ പുറത്തെത്തി. എടാ ഞാൻ 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 ഗേറ്റിന്റെ ഫ്രണ്ടിലുണ്ട്. ഞാൻ മറ്റേ ചേട്ടനെ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചേട്ടാ ഓടി വേണ്ടാ. പുള്ളിക്ക് എന്തോ കാര്യായിട്ട് പറ്റിയിട്ടുണ്ട് ചേട്ടോ. ഞാൻ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഇവിടെ നിക്കണേ? ഞങ്ങള് ഇവിടെ സൈഡിലായിട്ട്. ഞാൻ അങ്ങോട്ടേക്ക് വണ്ടി ഓടിച്ചു തരാം ചേട്ടാ. അതേ ഞാൻ നമ്മുടെ സ്കൂളിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഫ്രാഗിന്റെ അവിടെ. ആ അതേ തന്നെ ചേട്ടാ. പുള്ളിക്കൊട്ടും പറ്റിയ എടാ. വാടാ ഫ്രണ്ടിലേക്ക് വേണം. ഫ്ലാഗിന്റെ അവിടേക്ക് വേട്ടാ. ഞാൻ വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ചേട്ടാ കയറുക. വണ്ടി കയറുക കേട്ടോ. വണ്ടി കയറുക. എന്റെ മോനെ സോറി അളിയാ. ചേട്ടാ ചേട്ടാ എങ്ങനെയുണ്ട് ചേട്ടാ? വല്ല വിഷമം തോന്നുന്നുണ്ടോ? എടാ നമുക്കത് ചേട്ടനെ എന്റെ വീട്ടിലേക്ക് ഉണ്ടോ?
എന്തായാലും നല്ലൊരു ഇതാണ് ചേട്ടാ. എന്റെ വീട്ടില് എ സി മാത്രല്ല, വേറെ പല സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ. മണ്ണിന്റെ ഇടയില് കിടത്താളിയാണ് നമ്മളെ നമ്മുടെ വീട്ടിൽ കൊണ്ട് എ സി കിടത്തണോ പുള്ളിനെ. അവരുടെ ഉടുക്കത്തെ ചൂടാർന്നടാ ചേട്ടാ. ചേട്ടാ അവിടുത്തെ കാർ ഷെഡിലാണോ? എടാ അതെ, എടാ ഒരു പ്രശ്നം ഉണ്ടളിയാ. എന്റെ വീട് എവിടെയാന്ന് മറന്നുപോയി. അടാ അടാ വീടെത്തിടാ വീടെത്തിടാ വീടെത്തിടാ. അതെ വീടിന്റെ തൊട്ടടുത്തെത്തി. ചേട്ടാ നീ സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല, വന്നിട്ടില്ല. നിന്റെ കിടു വീടോലോ. ആ പിന്നെ അല്ല, ഇതൊക്കെ എന്ത്? എല്ലാടെ എന്നാലും സ്കൂളിൽ എന്ത് പറ്റിയതാ ചേട്ടാ? ആ ഇത് ഓട്ടോമാറ്റിക് ആയിരുന്നു, അത് വർക്ക് ആവണില്ല ഗേറ്റ് ഇപ്പൊ. എന്താ സംഭവം എന്ന് വെച്ചാ പറയാ, നിങ്ങൾ ഇറങ്ങി. ഞാൻ രാവിലെ ഇങ്ങനെ വരാറുന്നു സ്കൂളിന്റെ ഉള്ളിലൊക്കെ കേറി. പക്ഷെ ഉള്ളി കേറി പെട്ടെന്ന് പടക്കോന്നും പറഞ്ഞ ഒരു ഒച്ചയിട്ട് മാത്രമേ ഓർമ്മയുള്ളൂ. ഇല്ല, രാവിലെ ഇല്ലായിരുന്നു. സ്കൂളിൽ പിള്ളേരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ആ ഞാൻ ഹോംവർക്ക് ചെയ്യാത്തവരെ നേരത്തെ വന്നിരുന്ന് ചെയ്യാൻ നോക്കിയതാ. ഞങ്ങളെ പിന്നെ എപ്പോഴും എല്ലാ ദിവസവും സ്കൂളിൽ പോണ പിള്ളേരായ കാരണം ഇതൊന്നും പെട്ടെന്ന് അറിഞ്ഞു അല്ലടാ. നിങ്ങക്ക് എന്താ സംഭവിച്ചേ? അല്ല ഞങ്ങളെന്താ സംഭവം വെച്ചാൽ, എനിക്ക് ഉറക്കത്തിന്ന് ചേട്ടാ സത്യം പറഞ്ഞ എനിക്ക് എടാ ഞാൻ പറയാം. എന്റെ ഉറക്കത്തിന്ന് എനിക്ക് പെട്ടെന്ന് ഒരു ദിവ്യ ദൃഷ്ടി കിട്ടി. അതായത് എന്റെ സ്കൂളിൽ ആരോ ഇവിടെ കിടക്കണുണ്ട്, അപ്പൊ ആളെ രക്ഷിക്കണം എന്നുള്ളൊരു ദിവ്യ ദൃഷ്ടി. തള്ളിയതൊന്നല്ലാട്ടാ, സത്യായിട്ടത് ഞാൻ എന്റെ 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 ഉള്ളിന്റെ ഉള്ളിന്ന് ഒരാള് പറഞ്ഞു എന്റെ സ്കൂളിനുള്ളിൽ ഒരാളെ പെട്ട് കിടക്കണുണ്ട്. അപ്പൊ അപ്പൊ തന്നെ ഞാൻ എഴുന്നേറ്റ് ഇവനെ ചവിട്ടി ഇവൻ്റെ അടുത്തൊരു തോണയൊക്കെ പറഞ്ഞ ഞങ്ങള് എടാ നമുക്കൊരു കറങ്ങാനൊക്കെ പോവാന്ന് പറഞ്ഞു. എടാക്കാലം നല്ലത് അവനാട്ടോ, അവനെ എന്റെ അടുത്ത് വന്ന് രക്ഷിച്ച് പോകും. ആ ശരിയാ, ഞാനാ ചേട്ടനെ കണ്ടുപിടിച്ച ഇയാളെ തട്ടിയാലോടാ. ഇതാണ് ഞങ്ങളുടെ ഹാക്കിംഗ് റൂം. എങ്ങനെയുണ്ട് ഞങ്ങള് ചുമ്മാ പറ്റിക്കാൻ പറഞ്ഞു. ഞങ്ങള് കുറച്ച് കുസൃതി കൂടുതലാണ്. ഇതിന്നാണ് ഞങ്ങള് തോക്കൊക്കെ കാണിക്കണേ. ഇവിടെ ഈ സ്വിച്ച് വെക്കൂലേ, ഈ സ്വിച്ച് വെക്കുമ്പോ ഈ സി പി യുന്റെ ബാക്കിൽ നിന്ന് തോക്ക് തെറിച്ചു വരും. ഓക്കെ ഗൈസ്, അപ്പൊ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായത് ആയിരിക്കും. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പൊ നമ്മള് കഷ്ടപ്പെട്ടത് അവിടെ നിന്ന് നമ്മളൊരു സീനിയറിനെ രക്ഷിച്ചു കൊണ്ടുവന്ന് ഗൈസ്. എന്റെ ദിവ്യ ദൃശ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് പുള്ളിനെ രക്ഷിക്കാൻ പറ്റിയ. അല്ലെ പുള്ളി അവിടെ കിടന്ന് മരിച്ചേനെ ഗൈസ്, എന്ത് ചെയ്യാനാ. ഓക്കെ ഗൈസ്, അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ചോദിക്കുന്നത്, അപ്പൊ ഇവരൊക്കെ ചെറിയ ചാനലുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ ഒന്ന് കേറി സബ് ചെയ്യുക, നമ്മളെക്കാൾ വളരെ ചെറിയ ചാനലുള്ള ആൾക്കാരാണ്. അവരൊക്കെ കേറി സബ് ചെയ്യുക ഗൈസ്. ഓക്കെ ബൈ ടാറ്റാ.